മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. കമ്മീഷൻ ഇനത്തിൽ സ്വപ്ന കൊയ്തത് കോടികൾ, മാത്രമല്ല സംസ്ഥാനത്ത് പൊന്നും വിലയുള്ള ഒട്ടേറെ ഭൂസ്വത്തും സ്വന്തമാക്കി. യു എ ഇ കോൺസുലേറ്റിൻ്റെ കരാർ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തനിക്ക് വൻതോതിൽ കമ്മീഷൻ ലഭിച്ചതായി സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ഇതിനോ ലോക്കറിൽ നിന്ന് കണ്ടെടുത്ത 1 കോടി രൂപ, 1 കിലോ സ്വർണം എന്നിവയ്ക്കോ മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായി. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ സ്വപ്നയുടെ സ്വത്ത് കോടികൾ വിലമതിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് കണ്ണേറ്റുമുക്കിൽ 10 സെന്റ് സ്ഥലവും കരമനയിൽ ഏകദേശം 1.5 ഏക്കർ സ്ഥലവുമാണ് അടുത്തിടെ സ്വന്തമാക്കിയത്. കൂടാതെ സ്പേസ് പാർക്കിൽ ശമ്പളം 1,07,000 രൂപയായിരുന്നു. മാത്രമല്ല സ്വപ്നയ്ക്ക് മറ്റു വഴികളിലൂടെയും ലക്ഷങ്ങൾ ലഭിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിലൂടെ സ്വപ്നയ്ക്കും സരിത്തിനും 40 ലക്ഷം രൂപ വീതം ലഭിച്ചു. സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവർക്ക് ഓരോ തവണയും 65,000 രൂപ വീതം റമീസ് നൽകിയിരുന്നു. യു എ ഇ കോൺസുലേറ്റിൽ ശമ്പളം $975 ആയിരുന്നു. 2018 ജൂണിൽ കോൺസൽ ജനറൽ $35,000 സ്വപ്നയ്ക്ക് നൽകിയിരുന്നു. കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം മേധാവി ഖാലിദ് $50,000 നൽകിയിരുന്നു. 2018 ഓഗസ്റ്റിൽ പ്രളയ സമയത്ത് കോൺസൽ ജനറൽ $20,000 സംഭാവനയായി നൽകിയിരുന്നു. 2018-19 കാലയളവിൽ പല തവണയായി $65,000 ഇന്ത്യൻ രൂപയാക്കി മാറ്റി. ഇത് ഏകദേശം 45 ലക്ഷം രൂപ വരും. 2017-18 ഷാർജ ഭരണാധികാരി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ $50,000 ടിപ്പ് നൽകിയിരുന്നു. ഇതിലൊരു വിഹിതം ഉപയോഗിച്ച് മാരുതി എസ്ക്രോസ് കാർ സ്വന്തമാക്കി. അതുപോലെ UAFX നിന്നും $35,000, കാർ പാലസ് ഗ്രൂപ്പിൽ നിന്നും $70,000, യൂണിടെക് സാൻ വെഞ്ചേഴ്സ് എന്നിവരിൽ നിന്ന് 1,08,00,000 രൂപ, ഫോർത്ത് ഹോഴ്സിൽ നിന്നും $30,000 എന്നിവയാണ് കമ്മീഷൻ ഇനത്തിൽ സ്വപ്നയ്ക്ക് കിട്ടിയത്. ഇവരെല്ലാം ആശയവിനിമയത്തിന് ടെലിഗ്രാം എന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വപ്നയ്ക്ക് ബാങ്ക് ലോക്കർ എടുത്തു നൽകിയത് ശിവശങ്കർ ആണെന്നതിന് തെളിവുകളുണ്ട്. അവർ ബാങ്ക് അക്കൗണ്ടിൽ കണ്ടെത്തിയ 30 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമിടാൻ നിർദ്ദേശിച്ചതും ശിവശങ്കറാണ്. ഇടപാടുകൾ സംബന്ധിച്ച് ശിവശങ്കർ സ്വപ്നയുമായും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായും നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങളുടെ ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിക്ക് UAE കോൺസൽ ജനറലിന് 20% കമ്മീഷൻ നൽകിയെന്ന് നിർമ്മാണ കമ്പനിയായ യൂണിടെക്കിന്റെ ഉടമ സന്തോഷ് ഈപ്പൻ സമ്മതിച്ചിട്ടുണ്ട്. കോൺസുലേറ്റ് ജനറലിന് വേണ്ടിയെന്ന പേരിൽ ചീഫ് അക്കൗണ്ടന്റ് ഖാലിദിന് 3,80,00,000 രൂപ നൽകിയെന്നാണ് ഈപ്പന്റെ മൊഴി. സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവർക്കും കമ്മീഷൻ നൽകി. യൂണിടെക് ഡയറക്ടർ PV വിനോദും മുൻ ജീവനക്കാരൻ യദു സുരേന്ദ്രനുമാണ് സ്വപ്നയും ഖാലിദുമായി പദ്ധതിക്കാര്യം ചർച്ച ചെയ്തത്. കോൺസുലേറ്റുമായി കരാർ ഒപ്പിട്ടതിന് പിന്നാലെ 7.5 കോടി രൂപ യൂണിടെക്കിന്റെ അക്കൗണ്ടിലെത്തി. അതിൽ നിന്നാണ് 3,80,00,000 രൂപ ഖാലിദിന് നൽകിയതെന്ന് സന്തോഷ് മൊഴി നൽകിയതായി ED വ്യക്തമാക്കി. 1,08,00,000 ആണ് സ്വപ്നയ്ക്ക് കമ്മീഷനായി ആയിനത്തിൽ നൽകിയത്.